ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പിയും ഒത്തിരി പേരിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പി കാണിക്കണം എന്ന് ഒത്തിരി പേരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പനീറും ടൊമാറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ കുറേ റൈസിൻ്റെ റെസിപ്പിയാണ് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് റൈസ്, പനീർ പീസ് റൈസ്, ബീട്രൂട്ട് റൈസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ട് നോക്കണം. ഈ റൈസ് നല്ല ടേസ്റ്റിയാണ്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീറാണ്. അത് നമ്മൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ക്യൂബ്സ് ആയിട്ടുള്ള പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ വീട്ടിൽ പനീർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ട് നോക്കാം. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ വേണ്ട തക്കാളിയാണ്. 2 മീഡിയം സൈസിലുള്ള തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. 3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ പുതിനയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. പനീർ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോഴേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഓയിൽ ചൂടായിരുമ്പോഴേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് പൊട്ടിക്കണം. ഞാനിതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടി നല്ല ഒരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കണം. ചെറിയ ജീരകം നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയിലൊന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്നവരും നല്ലപോലെ വഴറ്റി കൊടുക്കണം. പൊടികൾ ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞു വരണം. ഇനി മസാലയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ റൈസ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സവാള വഴറ്റിയ സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചോറൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് പാനൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. 2-3 മിനിറ്റിന് ശേഷം പാനിൻ്റെ മൂടി മാറ്റി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഞാൻ ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം ഞാൻ ചൂടുവെള്ളം ഇട്ടിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ചൂടുവെള്ളം ഇട്ട് വെക്കുമ്പോഴത്തേക്കും പനീർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പനീർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് 3-4 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. പനീറൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പാനിൻ്റെ മൂടി മാറ്റി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പനീർ കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ പനീർ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഞാൻ ഈ വീഡിയോയിൽ റൈസ് കുക്ക് ചെയ്യുന്ന ഭാഗമൊന്നും കാണിച്ചിട്ടില്ല. കാരണം നമ്മുടെ പല വീഡിയോയിലും അത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ റൈസിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ചോറ് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം.
ഞാനുണ്ടാക്കിയ മെഷർമെൻറ്റിൽ നമുക്കൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാകും. അപ്പം നമ്മൾ ചോറെല്ലാം നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പം രാവിലെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുത്തു വിടാനാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി റെഡിയായ ചോറിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. മല്ലിയില ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തത് മാറ്റി വെക്കാം. ഇനി റൈസ് പ്ലേറ്റ് ചെയ്യുന്ന വിധം ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് റൈസ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പനീറൊക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇപ്പം ഞാനിത് ഈ റൈസ് നമുക്ക് സാലഡ്, പപ്പടം, പിക്കിൾ ഇവയ്ക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തൈരും സവാളയും പച്ചമുളകും വെച്ചിട്ടുള്ളൊരു സാലഡാണ്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും വരെയുള്ള സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.